രാഷ്ട്രീയ പ്രവർത്തകർക്ക് എതിരാളികളിൽ നിന്നും കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. എന്നാൽ CPM MLA യു പ്രതിഭയുടെ കാര്യത്തിൽ അത് സ്വന്തം പാർട്ടിയിൽ നിന്നു തന്നെയാണ് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. യു പ്രതിഭയെ അപകീർത്തിപ്പെടുത്താൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാറില്ല ഈ ഇടതന്മാർ. വനിതകളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള പാർട്ടിയായ CPM ൽ തന്നെയാണ് ഇത്തരം നടപടികൾ ഉണ്ടാവുന്നത്. സ്ത്രീകൾക്കു വേണ്ടി കേരളത്തിൽ വനിതാ മതിലും പണിഞ്ഞു. പക്ഷേ സ്വന്തം പാർട്ടിക്കാർക്കെതിരെ അന്യായ ആക്രമണമാണ് ഇടതന്മാർ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളം മണ്ഡലത്തിലെ വോട്ട് ചോർച്ചയിൽ CPM നേതൃത്വത്തിനെതിരെ തുറന്ന് പ്രതികരിച്ചിരിക്കുകയാണ് യു പ്രതിഭ MLA. തനിക്കെതിരെ കുതന്ത്രം മെനഞ്ഞവർ പാർട്ടിയിലെ സർവസമ്മതരായി നടക്കുന്നു. ഹാ കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ? കുതന്ത്രം മെനയുന്ന നേതാക്കന്മാരെ നിങ്ങൾ ചവറ്റുകുട്ടയിലാകുന്ന കാലം വിദൂരമല്ല. കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നു പോകില്ല എന്നും യു പ്രതിഭ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. അമ്പലപ്പുഴ തെരഞ്ഞെടുപ്പ് വോട്ട് ചോർച്ചയും തർക്കങ്ങളും പാർട്ടിയിൽ ചർച്ചയായിട്ടും കായംകുളത്തെ വോട്ട് ചോർച്ച പരിശോധിക്കപ്പെട്ടിട്ടില്ല എന്നും തനിക്കെതിരെ കുതന്ത്രം മെനഞ്ഞവർ പാർട്ടിയിൽ സർവസമ്മതരായി നടക്കുകയാണെന്നുമാണ് ഫേസ്ബുക്കിലൂടെ പ്രതിഭയുടെ വിമർശനം. തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ച പ്രാദേശിക മാധ്യമ പ്രവർത്തകനെ ഏരിയ കമ്മിറ്റിയുടെ അറിവോടെ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയിൽ എടുത്തു. അത് ദുരൂഹവുമാണ്. ഏതെങ്കിലും നേതാക്കന്മാരാണ് ഈ പാർട്ടി എന്ന് വിശ്വസിക്കുന്നില്ല. ആലപ്പുഴ CPM സമ്മേളനത്തിന് ശേഷമാണ് പ്രതിഭയുടെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളം മണ്ഡലത്തിലെ വോട്ട് ചോർച്ച ആരും അന്വേഷിച്ചില്ല. അമ്പലപ്പുഴ തെരഞ്ഞെടുപ്പ് ചർച്ചയായപ്പോൾ പോലും കായംകുളത്തെ വോട്ട് ചോർച്ച എങ്ങും ആരും ചർച്ച ചെയ്തില്ല. ഏറ്റവും കൂടുതൽ വോട്ട് ചോർന്നു പോയത് കായംകുളത്ത് നിന്നാണെന്നും പ്രതിഭയുടെ കുറിപ്പിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. പ്രതിഭയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: നമ്മുടെ പാർക്ക് ജംഗ്ഷൻ പാലം നിർമ്മാണം പുരോഗമിക്കുന്നു. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഷിഫ്റ്റിംഗുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ എന്റെ ശ്രദ്ധയിൽ വന്നിരുന്നു. അത് പരിഹരിച്ചിട്ടുണ്ട്. ഓരോ വികസനവും ചെയ്യുമ്പോഴും ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ മുഖമാണ് എനിക്ക് സംതൃപ്തി നൽകുന്നത്. എന്നെ കൊണ്ട് സാധ്യമായതൊക്കെ ഇനിയും കായംകുളത്തിനായി ചെയ്യും. തെരഞ്ഞെടുപ്പ് കാലത്ത് കായംകുളത്തെ ചിലർക്കെങ്കിലും ഞാൻ അപ്രിയയായ സ്ഥാനാർത്ഥിയായിരുന്നു. എന്നാൽ താഴെത്തട്ടിലുള്ള സാധാരണ സഖാക്കളും ജനങ്ങളും കൂടെ നിന്നു. അഭിമാനകരമായി നമ്മൾക്ക് ജയിക്കാൻ കഴിഞ്ഞു. ബോധപൂർവമായി തന്നെ എന്നെ തോൽപ്പിക്കാൻ മുന്നിൽ നിന്ന് നയിച്ച പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ പാർട്ടി ഏരിയ കമ്മിറ്റി തീരുമാനപ്രകാരം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ വന്നതും ദുരൂഹമാണ്. ഏതെങ്കിലും നേതാക്കന്മാരാണ് ഈ പാർട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അമ്പലപ്പുഴ തെരഞ്ഞെടുപ്പ് ചർച്ചയായപ്പോൾ പോലും കായംകുളത്തെ വോട്ട് ചോർച്ച എങ്ങും ചർച്ചയായില്ല. ഏറ്റവും കൂടുതൽ വോട്ട് ചോർന്നു പോയത് കായംകുളത്ത് നിന്നാണ്. കേരള നിയമസഭയിൽ കായംകുളത്തെയാണ് അഭിമാനപൂർവം പ്രതിനിധീകരിക്കുന്നത്. എനിക്കെതിരെ കുതന്ത്രം മെനഞ്ഞവർ പാർട്ടിയിലെ സർവസമ്മതരായി നടക്കുന്നു. ഹാ കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ? 2001 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പൂർണ്ണ മെമ്പറായി പ്രവർത്തനം ആരംഭിച്ച എനിക്ക് ഇന്നും എന്നും എൻ്റെ പാർട്ടിയോട് ഇഷ്ടം. കുതന്ത്രം മെനയുന്ന നേതാക്കന്മാരെ നിങ്ങൾ ചവറ്റുകുട്ടയിലാകുന്ന കാലം വിദൂരമല്ല. കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നു പോകില്ല എന്നാണ് യു പ്രതിഭ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. നിരവധി പേർ പ്രതിഭയ്ക്ക് പിന്തുണയറിയിച്ച് കമൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിമർശനങ്ങളും നിരവധി ഉയരുന്നുണ്ട്.